ISL സീസൺ 2014 മലയാളി ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാത്ത ഒരു സീസൺ. നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഫൈനൽ കളിച്ച ഒരു സീസൺ തന്നെയായിരുന്നു. അതിലുപരി ഒരുപാട് ഓർമ്മകളും വികാരങ്ങളും സൃഷ്ടിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ടീം. അതിൽ ഏറ്റവും വികാരഭരിതമായത് സെമി ഫൈനൽ നാളുകളായിരുന്നു. സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിൽ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുമ്പോൾ രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കുമ്പോൾ ആരാധകർ ആർത്തുല്ലസിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കളി അവസാനിക്കാൻ നിൽക്കുന്നു, 85-ാം മിനിറ്റിലേക്ക് പോകുന്നു. ഈ ഒരു സമയത്ത് ഒരു ഗോൾഡൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. സുശാന്ത് മാത്യു എന്ന് പറയുന്ന മലയാളി താരം ഫീൽഡിലേക്ക് ഇറങ്ങി, കളത്തിലേക്ക് ഇറങ്ങി കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാലിലേക്ക് പന്ത് വീണ്ടും എത്തുന്നു. പിന്നെ സംഭവിക്കുന്നത് ഇതാണ്. കംപ്ലീറ്റ് റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ്. ഇന്ന് ISL ഒരുപാട് ഗോളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗോളിന്റെ ആ ഒരു പ്രൗഢി ഇതുവരെ മങ്ങിയിട്ടില്ല. എത്ര ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഗോളിന്റെ ലെവൽ എന്ന് പറയുന്നത് വളരെ ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്താണ് ഈ സംഭവം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗോളിന്റെ ഉടമ സുശാന്ത് മാത്യു ആയിരുന്നു. സുശാന്ത് മാത്യു തന്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്, താൻ വിരമിക്കാനായിട്ട് പോവുകയാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഈസ്റ്റ് ബംഗാളിലും മോഹൻ ബഗാനിലും കേരള ബ്ലാസ്റ്റേഴ്സിലും പൂനെ സിറ്റിയിലും ഒക്കെ മധ്യനിര നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത ഒരു താരം തന്നെയായിരുന്നു സുശാന്ത് മാത്യു. ഒരുപാട് അവസരങ്ങളും മികച്ച പ്രകടനങ്ങളും കാഴ്ചവെച്ച് കാലിൽ നിന്നും മാന്ത്രികത സൃഷ്ടിച്ച സുശാന്ത് മാത്യു ഇന്ന് തന്റെ കരിയർ അവസാനിപ്പിക്കുകയാണ്. FC കൊച്ചിനിലൂടെ 1997 അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നു. അതിനുശേഷം ഒരുപാട് ക്ലബുകളിൽ കളിച്ച് പിന്നീട് ISL-ലേക്ക് എത്തിപ്പെടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസണിൽ കളിച്ച് 2015 പൂനെ സിറ്റിയിലേക്ക് മാറിയ സുശാന്ത് മാത്യു പിന്നീട് നെറോക്ക FC-യുമായിട്ട് കരാറിൽ ഒപ്പിടുന്നു. അവസാന നിമിഷം 2017 ഗോകുലം കേരളയിലേക്ക് എത്തിപ്പെടുകയും അവിടെ ക്യാപ്റ്റൻസി വഹിക്കുകയും ഒക്കെ ചെയ്ത സുശാന്ത് മാത്യു അവസാനമായിട്ട് 2019 തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ കരിയർ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ താരത്തിന് നമുക്ക് പറയാൻ. കാരണം ആ ഒറ്റ ഗോൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ താരം നേടിയിട്ടുള്ളൂ. ആ ഒരു ഗോളിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാത്ത ആ ഒരു അനുഭവം തന്നെയായിരുന്നു, ആ ഒരു വികാരം തന്നെയായിരുന്നു. രണ്ടാമത്തെ ന്യൂസ് ഒരു ട്രാജഡിക്കൽ സാഡ് ന്യൂസ് തന്നെയാണ്. കാരണം ചെന്നൈ FC-യുടെ കറന്റ് കോച്ചായിട്ടുള്ള ജോൺ ഗ്രിഗറി തന്റെ കരാർ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ISL-ൽ നിന്നും വിടാനായിട്ട് പോവുകയാണ്. ഇതിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹം ഇതിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ക്ലബ് ഇനിയും മുന്നോട്ട് പോകണം, ക്ലബിലേക്ക് പുതിയ താരങ്ങൾ എത്തണം. ഈ ഒരു സീസണിൽ തന്നെ ഒരുപാട് കഠിന പ്രയത്നം അദ്ദേഹം ടീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, എങ്കിൽ കൂടെ അതിന്റെ റിസൾട്ടുകളൊന്നും വന്നില്ല. പക്ഷെ എന്തായാലും പുതിയ അതിഥികൾ ടീമിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുത്ത് നല്ല മികച്ച മുന്നേറ്റങ്ങൾ കൊണ്ടുവരികയും ചെന്നൈ FC വളരെ ഉയരത്തിലെത്തിക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെന്നൈ FC വിടാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സാഡ് ന്യൂസ് കൂടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സീസണിൽ 4 മത്സരങ്ങൾ കളിച്ച ചെന്നൈ FC ഒരു സമനിലയും 3 തോൽവിയുമാണ് ഏറ്റുവാങ്ങിയത്. അതിലുപരി ഒരു ഗോൾ പോലും ചെന്നൈ FC ഇതുവരെ നേടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും ഒക്കെ ഒരു വലിയ ഡ്രോബാക്കിന്റെ സീരീസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ ടീം പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ന്യൂസുകളുമായിട്ട് നിങ്ങളുടെ പ്രതികരണം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന വിഷയപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പൊ മറ്റൊരു മറ്റു ദിവസമായിട്ട് ആരംഭിക്കാൻ ഉണ്ടായിരിക്കും.